ചരിത്രത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും റിസർച്ചും സയൻസുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ധാരാളം രോഗങ്ങളാണെങ്കിലും ആ രോഗങ്ങൾക്കുള്ള മരുന്നാണെങ്കിലും റിസർച്ചാണ് കണ്ടെത്തിയിരിക്കുന്നത്. കുരങ്ങിന്റെയും എലിയുടെയും ഡി എൻ എ മനുഷ്യന്റെ ഡി എൻ എയുമായി ധാരാളം സാമ്യമുള്ളതിനാൽ അവയാണ് കൂടുതലായും റിസർച്ചിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹിസ്റ്ററിയിൽ മനുഷ്യത്വമില്ലാതെ മനുഷ്യനെ ഉപയോഗിച്ച് ക്രൂരമായി ചെയ്ത ഒരു റിസർച്ചിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ എക്സ്പെരിമെന്റിനെ കുറിച്ച് നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട്. അതിനാൽ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇറ്റ്സ് മീ ലിറ്റൻ, വെൽക്കം ടു മിസ്റ്ററീസ് വേൾഡ്. വേൾഡുകാരൊക്കെ നടക്കുന്ന സമയത്ത് സോൾജിയേഴ്സിനെ എത്ര നന്നായി ട്രെയിൻ ചെയ്താലും എത്ര പവർഫുൾ ആയിട്ടുള്ള വെപ്പണുകൾ ഉപയോഗിച്ചാലും സോൾജിയേഴ്സ് ഉറങ്ങുന്ന സമയത്ത് ശത്രുക്കൾ ആ രാജ്യത്തെ ആക്രമിക്കുന്നു. ഇതിനാൽ തന്നെ ഉറങ്ങാതിരിക്കുന്ന ഒരു സോൾജിയർ ആർമി റെഡിയാക്കണമെന്ന് റഷ്യൻ ഗവൺമെന്റിന്റെ ഒരു ആഗ്രഹമായിരുന്നു. എല്ലാ ജീവജാലങ്ങൾക്കും ഉറക്കം നിർബന്ധമായി വേണം എന്നതിനാൽ തന്നെ ഇവരുടെ എക്സ്പെരിമെന്റ് എത്രത്തോളം വിജയിക്കുമെന്ന് റഷ്യൻ ഗവൺമെന്റിന് അറിയുമായിരുന്നില്ല. എന്തായാലും അവർ റിസർച്ച് ചെയ്യുവാൻ തീരുമാനിച്ചു. അതിനായി അവർ തെരഞ്ഞെടുത്തത് 5 കുറ്റവാളികളെയാണ്. ഈ റിസർച്ച് നന്നായി പൂർത്തീകരിക്കുവാൻ സാധിച്ചെങ്കിൽ അവരെ വെറുതെ വിട്ടയക്കാം എന്നുള്ള വാഗ്ദാനവും അവർക്ക് നൽകി. ഇവരെ കണ്ടെത്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സയന്റിസ്റ്റുകൾ ഉറങ്ങാതിരിക്കുവാനുള്ള ഒരു കെമിക്കൽ കണ്ടെത്തുന്നു. അവർ കണ്ടുപിടിച്ചതൊക്കെ ശരിയായിരുന്നുവെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഒരേ ഒരു ചോദ്യം എന്നത് ഈ കെമിക്കൽ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ എത്ര നാൾ ആരോഗ്യകരമായി ഉറങ്ങാതിരുത്തുവാൻ സാധിക്കും എന്നതായിരുന്നു. റിസർച്ചിനെ സംബന്ധിച്ച് ഇവരെ ഒരു റൂമിനുള്ളിൽ കയറ്റുകയും ആ റൂമിനുള്ളിൽ ഈ കെമിക്കൽ നിറയ്ക്കുകയും വെളിയിൽ നിന്നും കാറ്റ് പോലും കയറാത്ത രീതിയിൽ ഈ റൂം സീൽ ചെയ്യുകയും ചെയ്യുന്നു. ആ കാലഘട്ടത്തിൽ CCTV ക്യാമറകളൊന്നും ഇല്ലാത്തതിനാൽ അവർ ആ റൂമിനുള്ളിൽ എന്താണ് പറയുന്നതെന്ന് അറിയുവാൻ വേണ്ടി ആ റൂമിനുള്ളിൽ 2-3 മൈക്കുകൾ അവർ സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ ആ റൂമിനുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുവാൻ വേണ്ടി ആ റൂമിന്റെ ഒരു ഭിത്തിയിൽ അവർ ഒരു തിക്കായിട്ടുള്ള കണ്ണാടിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നു. ആ കണ്ണാടിയിലൂടെ മാത്രമേ അതിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് കാണുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. റിസർച്ച് തീരുന്നതുവരെ ആ തടവുകാർക്ക് ആവശ്യമായുള്ള വെള്ളവും ഭക്ഷണവും ബുക്കുകളുമെല്ലാം ആ റൂമിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റിസർച്ച് തുടങ്ങി 4 ദിവസവും അതിനുള്ളിലുണ്ടായിരുന്ന 5 പേരും ഉറങ്ങാതെ വളരെയധികം നോർമലായിട്ടായിരുന്നു ഇരുന്നത്. 4-ാം ദിവസം തീരുന്നതുവരെ അവർ അവരുടെ ഫാമിലിയെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ചും അവരുടെ പഠനത്തെ കുറിച്ചുമെല്ലാം നോർമലായിട്ടായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ 5-ാം ദിവസം അവരുടെ സംസാരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഇന്ന് ഈ റൂമിനുള്ളിൽ ഇരിക്കുവാൻ കാരണക്കാരൻ നീയാണ് എന്നിങ്ങനെ പരസ്പരം പിറുപിറുക്കുവാൻ തുടങ്ങി. അന്ന് വൈകുന്നേരമായപ്പോൾ തന്നെ അവരുടെ സംസാരത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരുന്നു. 6-ാം ദിവസം രാവിലെ ആയതോടെ അവർ പരസ്പരം സംസാരിക്കുന്നത് നിർത്തിയിരുന്നു. ആ ദിവസം വൈകുന്നേരമായപ്പോൾ അവർ വീണ്ടും പരസ്പരം സംസാരിക്കുകയും അവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു എന്നും പറയപ്പെടുന്നു. 9-ാം ദിവസമായതോടെ അതിലുള്ള ഒരാൾ അയാളെ കൊണ്ട് പറ്റുന്നത്രയും ഉച്ചത്തിൽ കാറുവാൻ തുടങ്ങി. ഇങ്ങനെ 3 മണിക്കൂർ തുടർച്ചയായി കാറിയതിനാൽ അയാളുടെ വോക്കൽ കോഡ് പൊട്ടി പിന്നീട് അവിടെ നിന്നും സൗണ്ട് വരാതെ വെറും കാറ്റ് മാത്രം വരുവാൻ തുടങ്ങി. ഇതിൽ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇയാൾ ഇത്രയധികം ഉച്ചത്തിൽ കാറിയാലും മറ്റുള്ള 4 പേരും ഇയാളെ ശ്രദ്ധിക്കാതെ അവരവരുടെ കാര്യം നോക്കി ചുമ്മാ ഇരിക്കുകയായിരുന്നു. അന്നു രാത്രി അതിലുണ്ടായിരുന്ന 2 പേർ മീനിങ് അറിയാത്ത കുറച്ച് വാക്കുകൾ സംസാരിക്കുകയും അവർക്ക് വായിക്കാൻ കൊടുത്ത പുസ്തകങ്ങൾ കീറി ആ കണ്ണാടിയിൽ കൊണ്ട് ഒട്ടിച്ചു വെക്കുകയും ചെയ്തു. അന്നു മുതൽ സയന്റിസ്റ്റിനെ കൊണ്ട് ആ റൂമിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് കാണുവാൻ സാധിച്ചില്ല. ഇത് കഴിഞ്ഞ് 10 മണിക്കൂറിന് ശേഷം ആ മൈക്കിൽ നിന്നും യാതൊരുവിധ സൗണ്ടും കേൾക്കാതെയായി. അതിനാൽ തന്നെ ഇവർ മരിച്ചു കാണും എന്നുവരെ അവർ ചിന്തിക്കുവാൻ തുടങ്ങി. എന്നാൽ ഓക്സിജൻ സിലിണ്ടറിലെ ഓക്സിജൻ കുറയുന്നതിനാൽ അവർ അതിനുള്ളിൽ ജീവനോടെയുണ്ട് എന്നവർ മനസ്സിലാക്കി. ഇതിനുശേഷം ഏകദേശം 14-ാം ദിവസം അവർ ആ റൂമിനുള്ളിൽ പോകുവാൻ തീരുമാനിക്കുന്നു. അതിനുള്ളിൽ പോയ സയന്റിസ്റ്റും സോൾജേഴ്സും എല്ലാം അവരുടെ ജീവിതത്തിൽ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത വളരെയധികം ക്രൂരമായ ഒരു കാഴ്ചയാണ് അന്ന് അവർ കണ്ടത്. അവർ ആ റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ ആ റൂമിലുണ്ടായിരുന്ന ഗ്യാസ് വെളിയിൽ പോവുകയും വെളിയിലുണ്ടായിരുന്ന ഫ്രഷ് എയർ ആ റൂമിലേക്ക് കയറുകയും ചെയ്തു. എന്നാൽ ആ റൂമിലുണ്ടായിരുന്നവർ ആ വാതിൽ അടയ്ക്കുവാനും ആ മുറിയിലുണ്ടായിരുന്ന ഗ്യാസ് അവർക്ക് വീണ്ടും വേണമെന്ന് അപേക്ഷിക്കുവാനും തുടങ്ങി.
ആ റൂമിലുണ്ടായിരുന്ന അഞ്ചു പേരിൽ ഒരാൾ മരിച്ചിരുന്നു. അയാളുടെ മൃതദേഹം ആ റൂമിന്റെ പല സ്ഥലങ്ങളിലായി ചിതറിക്കിടന്നിരുന്നു. അതുപോലെ തന്നെ അതിനുള്ളിൽ ജീവനോടെ ഉണ്ടായിരുന്നവരുടെ ശരീരം എന്താണെന്ന് പറയുവാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു. സയന്റിസ്റ്റ് ആ റൂം ചെക്ക് ചെയ്തപ്പോൾ അവർ അഞ്ചുപേരും ലാസ്റ്റ് അഞ്ചു ദിവസങ്ങളായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നും കണ്ടെത്തുന്നു. അതിനു പകരമായി അതിനുള്ളിൽ ഉണ്ടായിരുന്നവർ സ്വന്തം കൈ ഉപയോഗിച്ച് ശരീരം മുഴുവൻ മാന്തി പറിക്കുകയും ഇന്റേണൽ ഓർഗൻസ് എല്ലാം വെളിയിൽ വന്ന രീതിയിലുമായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഓരോരുത്തരും അവരവരുടെ കൈകളിലും കാലുകളിലുമുള്ള മസിലുകളെല്ലാം കൈകൊണ്ട് തന്നെ പിച്ചിപ്പറിച്ച് ഭക്ഷിച്ചിരുന്നു. അതിനുശേഷം ആ റൂമിൽ വെച്ച് തന്നെ ഒരാൾ കൂടി മരണമടഞ്ഞു. മൂന്നുപേരെ ട്രീറ്റ്മെന്റ് ചെയ്തുവെങ്കിലും അതിൽ രണ്ടുപേരും മരണമടഞ്ഞു. അവസാനം വന്ന ആളോട് സയന്റിസ്റ്റ് നിനക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതുവരെയും ഒന്നും മനസ്സിലായില്ലേ? നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ ഒളിച്ചു വെക്കുന്ന മൃഗം ഞാനാണ്. നിങ്ങളിൽ എല്ലാവരിലും ഞാനുണ്ട്. നിങ്ങളിൽ നിന്നും ഉറക്കമെന്നത് എടുത്തു മാറ്റുകയാണെങ്കിൽ നിങ്ങളും എന്നെ പോലെയാകും. ഇതിനുശേഷം ആ സയന്റിസ്റ്റ് അയാളെയും വെടിവെച്ചു കൊല്ലുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഞാൻ കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയ്ക്ക് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.